ഹലോ, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മുട്ടയും പഴം കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പഞ്ചസാര ഒന്ന് കാരമലാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാനിൽ കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പഞ്ചസാര നന്നായിട്ട് ഉരുകി വരുന്നവരെന്ന് വെയിറ്റ് ചെയ്യാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് ഒന്ന് മെൽറ്റാക്കി എടുക്കാനായിട്ട്. തീ കൂട്ടി വെച്ച് കൊടുത്തതിനാൽ ചിലപ്പോൾ അതങ്ങ് കരിഞ്ഞു പോകും. ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേനും തീ ഓഫ് ചെയ്തിട്ട് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനപ്പോൾ ഈ ഒരു കളറായപ്പോൾ തന്നെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചൂടോടുകൂടെ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകും. അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഒഴിക്കാനൊന്നും പറ്റേമില്ല. എന്നിട്ട് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഈ കാണുന്ന പോലെ എല്ലാം അവിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റോബസ്റ്റ് പഴമാണ്. ഇപ്പം ഞാൻ 2 റോബസ്റ്റ് പഴം തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. പഴം നന്നായിട്ട് 1 സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഉടച്ചു കൊടുക്കണം. മുട്ടയും പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 കപ്പ് പാലാണ്. അപ്പോൾ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. പഴമൊക്കെ നമ്മൾ ഉടച്ചു ചേർത്തുകൊണ്ട് വേഗം തന്നെ അടിഞ്ഞു കിട്ടും. ഇനി ഇത് നേരത്തെ മാറ്റി വെച്ച ടിന്നിലേക്ക് 1 അരിപ്പ വെച്ച് കൊടുത്ത് ഇത് അരിച്ചെടുക്കണം. എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇല്ലാതിരിക്കാനും നല്ല സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളമൊന്നും ഇതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പുഡിങ് മിക്സ് ചെയ്ത് അത് ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. തീ നല്ലപോലെ കൂട്ടി വെച്ചിട്ട് വെള്ളം തിളക്കുമ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊരു 30-35 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഞാനതെടുത്ത് നോക്കിയിട്ടുണ്ടായി. അപ്പോൾ എനിക്കിത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വേണ്ടിയിട്ടെങ്കിലും വെക്കണം. ഞാനപ്പോൾ ഇത് 1 മണിക്കൂറൊന്നും വെച്ചില്ല, പെട്ടെന്ന് തന്നെ എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ദേ ഒരു കത്തി കൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇങ്ങനെ വിട്ട് കിട്ടും കേട്ടോ. ഇനി ഒരു പാത്രം എടുത്തിട്ട് ഇതേ കണ്ണ പോലെ ഒന്ന് കമഴ്ത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പുഡിങ് ഉണ്ടാക്കാനായിട്ട്. ഭയങ്കര എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.